എല്ലാവർക്കും യൂസി ഇംഗ്ലീഷിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസ് ടുയിലേക്ക് സ്വാഗതം സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസ് ടുവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെ തെറ്റാതെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ് ഈ ഒരു സീരീസിലെ പത്താമത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് മുൻപുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ പാർട്ട് വൺ തൊട്ടിട്ട് തന്നെ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കണം അപ്പോൾ ആ വീഡിയോസ് കാണുവാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുക്കാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈ ഹാവ് ചേർത്തുകൊണ്ട് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ് തൊട്ട് മുൻപിലുള്ള അതായത് പാർട്ട് നയനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വൈ ഹാസ് ചേർത്ത് കൊണ്ട് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നായിരുന്നു അപ്പോൾ വൈ ഹാവ് വൈ ഹാസ് രണ്ട് തമ്മിൽ മാറ്റേണ്ട ചില സബ്ജക്ട്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വൈ ഹാവ് ചേർത്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം അതായത് ഹാവ് ചില സബ്ജക്ട്സിനോട് കൂടെ മാത്രമേ ഹാവ് പോവുകയുള്ളൂ എന്നാൽ തൊട്ട് മുമ്പിൽ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു വൈ ഹാസ് ചേർത്ത് കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചില പേർട്ടിക്കുലർ സബ്ജക്ട്സ് തന്നെ വരണം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം ഏതെല്ലാം സബ്ജെക്ട്സിനോട് കൂടെയാണ് വൈഹാവ് ചേർത്ത് കൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത് നോക്കൂ ഈ സബ്ജക്ട്സ് ഒക്കെ വരുന്ന സമയത്തെ നമുക്ക് വൈ വൈഹാവ് ചേർത്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ അവിടെ ഐ യു ദൈ വി അതല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള ഒക്കെ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് വൈ വൈഹാവ് ചേർത്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം ഈ ഒരു ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കൂ വൈ ഹാവ് യു ബോട്ട് ഇറ്റ് കണ്ടോ ഇവിടെ വൈ ഹാഫ് ആദ്യമേ ചേർത്തു അതിനുശേഷം സബ്ജെക്റ്റ് വന്നു അവിടെ നോക്കൂ എന്താണ് സബ്ജക്റ്റ് യു എന്നുള്ളതാണ് ആ യു എന്നുള്ള സബ്ജെക്റ്റ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഹാവ് ചേർത്തത് ഇനി അതല്ല അവിടെ ഹിയോ ഷിയോ മറ്റെന്തെങ്കിലും സിംഗുലർ നൗണോ ആയിരുന്നെങ്കിൽ ഇവിടെ ഹാവ് ചേർത്താൽ അത് തെറ്റിപ്പോകും മറിച്ച് അവിടെ ഹാസ് ആണ് ചേർക്കാൻ നമ്മൾക്ക് ചേർക്കാൻ നിർബന്ധമായി തീരുക അവിടെ ഹാസ് ചേർക്കുമ്പോഴേ ആ ഒരു സെൻറ്റൻസ് ശരിയാവുകയുള്ളൂ അതായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നോക്കൂ അപ്പോൾ വൈ ഹാവ് ചേർത്തു പിന്നെ ഒരു സബ്ജക്റ്റ് വന്നു അവിടെ യു ആണ് ചേർത്തത് അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞു ഇവിടെ ഐ യു ദേ വി അതുപോലെ തന്നെ പ്ലൂറൽ ആയിട്ടുള്ള ഒക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഹാവ് ചേർക്കാം ഓക്കെ അപ്പോൾ ഇവിടെ യു ആണ് ഓക്കെ കുഴപ്പമില്ല വൈ ഹാവ് യു പിന്നെ ബോറ്റ് എന്നുള്ള ഒരു ക്രിയ കണ്ടല്ലോ അത് തേർഡ് ഫോമാണ് ബി യു വൈ ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക ആ ഒരു ക്രിയയുടെ വി ടു ആണ് ബോട്ട് പിന്നെ വി ത്രീ ഫോമാണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ബോട്ട് സെയിം തന്നെയാണ് വി ടു വി ത്രീ ഫോംസ് അപ്പോൾ എല്ലാ ക്രിയയുടെയും വി ത്രീ ഫോംസ് മാത്രമേ ഈ ഒരു രീതിയിൽ നമ്മൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ തൊട്ട് മുമ്പുള്ള വീഡിയോ പറഞ്ഞാൽ അതേ കാര്യം തന്നെ പിന്നെ ബാക്കിയുള്ള ഭാഗം ഇവിടെ ആണ് വന്നിട്ടുള്ളത് ഓക്കെ വൈ ഹാവ് യു ബോട്ട് ഇറ്റ് നീ എന്തിനാണ് അത് വാങ്ങിയത് എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞു പോയ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഈ ഒരു ടെൻസ് ഈ ഒരു ടെൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുക വൈ ഹാവ് ചേർത്ത് ചോദ്യങ്ങൾ ചോദിക്കുക നമ്മൾ തൊട്ട് മുമ്പുള്ള ഡിസ്കസ് തൊട്ട് മുമ്പുള്ള വീഡിയോ ഡിസ്കസ് ചെയ്ത് അതേപോലെ തന്നെ അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണിത് അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എൻസ് നിങ്ങൾക്കറിയാം ഒരു കാര്യം കഴിഞ്ഞു പോയിട്ടുണ്ട് ഓക്കെ ഒരു സംഗതി നമ്മുടെ ലൈഫിൽ അതല്ലെങ്കിൽ എവിടെയെങ്കിലും കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാം ഒരുപാട് പഴയതല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ടെൻസൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഈ ചാനലിൽ എല്ലാ ടെൻസും ഇംഗ്ലീഷിലെ പന്ത്രണ്ട് ടെൻസും വളരെ വിശാലമായിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് കാണണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ മതി അവിടെയും ഞാൻ ലിങ്ക് കൊടുക്കാം ഈ ഓരോ ടെൻസിൻ്റെയും അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ടെൻസ് വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ പോയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് വൈഹാവ് ചേർത്ത് കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം വൈ ഹാവ് ചേർക്കുക പിന്നെ സബ്ജക്റ്റ് അത് യു ദേവി അവിടെ ഐ യു ദേവി പറ്റും പിന്നെ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജെക്റ്റ് പിന്നെ ബോട്ട് അവിടെ ബോട്ട് വർക്ക് വി ത്രീ ഫോമാണ് അപ്പോൾ വി ത്രീ ഫോമാണ് പിന്നെ വരിക പിന്നെ റെസ്റ്റ് ഓഫ് ദി സെന്റൻസ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ വി ത്രീ ഫോംസ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ വേർബിന് മൂന്ന് ഫോംസ് ഉണ്ട് ഓക്സിലർ വേബ്സിനല്ല ബാക്കിയുള്ള എല്ലാ മെയിൻ വേബ്സിനും മൂന്ന് ഫോംസ് ഉണ്ട് വി വൺ വി ടു വി ത്രീ ഫോംസ് ആണ് അതിലെ വി ത്രീ ഫോംസ് മാത്രമേ ഈ രീതിയിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉപ ഉപയോഗിക്കുകയുള്ളൂ ഇതൊക്കെ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞതാണ് സെയിം വേർബ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ വേബ്സ് ഒക്കെ ഒന്ന് വായിക്കുക അപ്പോൾ ഇതൊക്കെ മുമ്പ് ചെയ്തായത് കൊണ്ട് ഞാൻ വീണ്ടും ചെയ്യുന്നില്ല ഓക്കെ അപ്പൊ ഈ രണ്ടാമത് എക്സാമ്പിളിലേക്ക് പോവാം വൈ ഹാവ് യു ബ്രോട്ട് ഇറ്റ് നീ എന്തിനാണ് അത് കൊണ്ടുവന്നത് ഇവിടെ വൈ ഹാവ് ആദ്യം ചേർത്തു പിന്നെ നോക്കൂ സബ്ജക്ട് യു എന്നുള്ളതാണ് ഓക്കെ കുഴപ്പമില്ല പിന്നെ ക്രിയയുടെ മൂന്നാമത്തെ രൂപം ബ്രോട്ട് കൊണ്ടുവരിക അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള അർത്ഥത്തില്ല വൈ ഹാവ് യു ബ്രോട്ടിറ്റ് നീ എന്തിനാണ് അത് കൊണ്ടുവന്നത് അങ്ങനെയാണ് ചോദ്യം ചോദിക്കുക വൈ ഹാവ് യു ബ്രോട്ടിറ്റ് ഇവിടെ ഹാസ് എന്ന് ചേർക്കാൻ പറ്റുമോ പറ്റില്ല കാരണം എന്താ ഇവിടെ സബ്ജക്ട് യു ആയതുകൊണ്ടാണ് അവിടെ ഹീ ഷി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹാസ് ചേർക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ ഇവിടെ ഹാവ് മാത്രമേ ചേർക്കാൻ സാധിക്കുകയുള്ളൂ കാരണം സബ്ജക്റ്റ് എന്നുള്ളത് യു ആണ് വൈ ഹാവ് യു ബ്രോട്ടിറ്റ് നീ എന്തിനാണ് അത് കൊണ്ടുവന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാം വൈ ഹാവ് ഇൻ യു ഇൻവൈറ്റഡ് മാജിദ ടു ദ റിസപ്ഷൻ മാജിദയെ നീ എന്തുകൊണ്ട് റിസപ്ഷന് വിളിച്ചില്ല നോക്കൂ ഇവിടെ നെഗറ്റീവ് ഫോം ആണ് കേട്ടോ ഹാവ് നോട്ട് ആണ് അത് ഷോർട്ട് ആക്കിയിട്ട് ഹാവ് ഇൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് കൺട്രാക്റ്റഡ് ഫോം വൈ ഹാവ് ഇൻ യു ഇൻവൈറ്റഡ് മാജിദ ഇവിടെ യു ആണ് സബ്ജക്ട് ഓക്കെ അപ്പോൾ വൈ ഹാവ് ചേർക്കാൻ കുഴപ്പമില്ല പിന്നെ വേർബ് ഇൻവൈറ്റഡ് ആണ് അത് ഇൻവൈറ്റ് എന്ന ക്രിയയുടെ തേർഡ് ഫോമാണ് ഇൻവൈറ്റഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ് മാജിദ ടു ദ റിസപ്ഷൻ മാജിദെ നീ എന്തുകൊണ്ട് റിസപ്ഷന് വിളിച്ചില്ല ഫോർത്ത് വൺ വൈ ഹാവ് യു ഓപ്റ്റഡ് ദിസ് കോഴ്സ് നീ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് തിരഞ്ഞെടുത്തത് ഇവിടെ സബ്ജക്ട് യു എന്നുള്ളതാണ് ഓപ്റ്റഡ് ആണ് ക്രിയ ഓക്കെ ഇനി ഇങ്ങനെ ഓരോന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടെത്താൻ സാധിക്കും നെക്സ്റ്റ് വൺ വൈ ഹാവ് ദ ഫോളോഡ് മീ അവർ എന്തിനാണ് എന്നെ പിന്തുടർന്നത് വൈ ഹാവ് ദ ഫോളോഡ് മീ അവർ എന്തിനാണ് എന്നെ പിന്തുടർന്നത് സിക്സ് ക്വസ്റ്റ്യൻ വൈ ഹാവ് അഖിൽ ആൻഡ് ഷെഫീഖ് കോൾഡ് യു അഖിലും ഷെഫീഖും എന്തിനാണ് നിന്നെ വിളിച്ചത് ഇവിടെ സബ്ജക്ട്സ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് അഖിലും ഷെഫീഖും കൂടെയാണ് അത് പ്ലൂരലാണ് കണ്ടോ അഖിൽ മാത്രമാണെങ്കിൽ ഇവിടെ ഹാവ് ചേർക്കാൻ പാടില്ലായിരുന്നു ഇവിടെ ഹാസ് ആണ് നമുക്ക് ചേർക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ഷെഫീഖ് മാത്രമായിരുന്നെങ്കിൽ ഹാസ് ഓക്കെ പക്ഷേ ഇവിടെ അഖിൽ ആൻഡ് ഷെഫീഖ് രണ്ട് വ്യക്തികളായതുകൊണ്ട് ഹാവ് ചേർത്തു വൈ ഹാവ് അഖിൽ ആൻഡ് ഷെഫീഖ് കോൾഡ് യു അഖിലും ഷെഫീഖും എന്തിനാണ് നിന്നെ വിളിച്ചത് സെവൻ ക്വസ്റ്റ്യൻ വൈ ഹാവ് ഇൻ ഈ എന്തുകൊണ്ടാണ് അവർ പരസ്പരം സംസാരിക്കാഞ്ഞത് വൈ ഹാവ് ഇൻ ദോക്ട് ഈ അത് എന്തുകൊണ്ടാണ് അവർ പരസ്പരം സംസാരിക്കാഞ്ഞത് എണ് വൈ ഹാവ് ഗോൺ ടു മുംബൈ അവർ എന്തുകൊണ്ടാണ് മുംബൈക്ക് പോയത് അല്ലെങ്കിൽ എന്തിനാണ് മുംബൈക്ക് പോയത് വൈ ഹാവ് ദേ ഗോൺ ടു മുംബൈ അവർ എന്തുകൊണ്ടാണ് മുംബൈക്ക് പോയത് നയൻ വൈ ഹാവ് യു ഷൗട്ട് നീ എന്തിനാണ് അലറിയത് വൈ ഹാവ് യു ഷൗട്ട് നീ എന്തിനാണ് അലറിയത് ടെൻ വൈ ഹാവ് ദ ഹൗൾഡ് അവർ എന്തിനാണ് ഓരിയിട്ടത് അല്ലെങ്കിൽ കൂടിയത് വൈ ഹാവ് ദ ഹൗഡ് അവർ എന്തിനാണ് കൂവിയത് ലെവൻ വൈ ഹാവ് ദ ലാഫ് ഡറ്റ് യു അവർ എന്തിനാണ് നിന്നെ പരിഹസിച്ചത് ഇവിടെ ലാഫ് എന്ന ക്രിയ നിങ്ങൾക്കറിയാം പൊട്ടിച്ചിരിക്കുക എന്നാണ് അർത്ഥം അല്ലേ പക്ഷെ ഇവിടെ ലാഫ് എറ്റ് എന്നുള്ള ഒരു ക്രിയയുടെ വീത്രി ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലാഫ് ഡറ്റ് ലാഫും ലാഫറ്റും വ്യത്യാസമുണ്ട് ലാഫ് എന്നു പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുക പക്ഷേ ലാഫ് എറ്റ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കണം പരിഹാസാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം വൈ ഹാവ് ദ ലാഫ്റ്റ് അറ്റ് യു അവർ എന്തിനാണ് നിന്നെ പരിഹസിച്ചത് ഇവിടെ പൊട്ടിച്ചിരിക്കുക എന്ന അർത്ഥമല്ല ഉള്ളത് ട്വൽത്ത് വൈ ഹാവ് യു മിസ് നീ എന്തിനാണ് അപമര്യാദയായി പെരുമാറിയത് വൈ ഹാവ് യു മിസ്ബിഹേവ്ഡ് നീ എന്തിനാണ് അപമര്യാദയായി പെരുമാറിയത് തേർട്ടീൻ വൈ ഹാവ് ഇൻ വൈ ഹാവ് ഇൻ യു ഒബേഡ് യുവർ മദർ നീ എന്തുകൊണ്ടാണ് നിന്റെ അമ്മയെ അനുസരിക്കാഞ്ഞത് വൈ ഹാവ് ഇൻ യു ഒബേഡ് യുവർ മദർ നീ എന്തുകൊണ്ടാണ് നിന്റെ അമ്മയെ അനുസരിക്കാഞ്ഞത് ഒബേ ചെയ്യുക നമുക്കറിയാം അനുസരിക്കുക എന്നാണ് അർത്ഥം അതിൻ്റെ വിതൃഫോം ഒബേഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു വൈ ഹാവ് ഇൻ യു ഒബെയ്ഡ് യുവർ മദർ നീ എന്തുകൊണ്ടാണ് നിന്റെ അമ്മയെ അനുസരിക്കാഞ്ഞത് ഫോർട്ടീൻ വൈ ഹാവ് ഇൻ ദ ലൈക് ടു ദൂവി അവർക്ക് എന്തുകൊണ്ടാണ് സിനിമ ഇഷ്ടപ്പെടാഞ്ഞത് വൈ ഹാവ് ഇൻ ദ ലൈക്ക് ദ മൂവി അവർ എന്തുകൊണ്ടാണ് സിനിമ ഇഷ്ടപ്പെടാഞ്ഞത് ഫിഫ്റ്റീൻ വൈ ഹാവ് യു റിസൈൻഡ് യുവ ജോബ് നീ എന്തുകൊണ്ടാണ് നിന്റെ ജോലി രാജിവെച്ചത് വൈ ഹാവ് യു റിസൈൻഡ് യുവ ജോബ് നീ എന്തുകൊണ്ടാണ് നിന്റെ ജോലി രാജിവെച്ചത് അപ്പോൾ ഇനി ഇത് ഈയൊരു രീതി തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് ചില ആൾക്കാരൊക്കെ മനസ്സില് കരുതുന്നുണ്ടാവും അല്ല നമ്മൾ ഈയൊരു സീരീസിൽ ഒന്നാമത്തെ വീഡിയോ എന്തായിരുന്നു വൈ ഡിഡ് ചേർത്തുകൊണ്ട് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നായിരുന്നു കഴിഞ്ഞപ്പോൾ എന്ത് കാര്യവും അങ്ങനെ ചോദിക്കാൻ പറ്റും ആ രീതിയിൽ നമുക്ക് ചോദിക്കാം ഉദാഹരണത്തിന് വൈ ഡിഡ് യു റിസൈൻ യുവർ ജോബ് എന്ന് ചോദിക്കാം ഇതിന് പകരം ഒരു കുഴപ്പമില്ല അതും ശരിയാണ് ഓക്കെ ഇത് ടെൻസിലെ മാറ്റം വൈ ഡിഡ് യു റിസൈൻ യുവർ ജോബ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസാണ് ഇത് വൈ ഹാവ് യു റിസൈൻഡ് യുവർ ജോബ് എന്ന് പറയുമ്പോൾ ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസാ രണ്ടും കഴിഞ്ഞു പോയ കാര്യം തന്നെയാണ് പക്ഷെങ്കിൽ പോലും രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് അത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ടെൻസും ശരിക്കും പഠിക്കണം ഇംഗ്ലീഷിലുള്ള എല്ലാ ടെൻസും നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കുക തന്നെ വേണം ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് എന്താ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഈ ടെൻസിനെ കുറിച്ചുള്ളതൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വൺ സിക്സ്റ്റീൻ വൈ ഹാവ് ഇൻ യു റിറ്റേൺ ദ എക്സാം നീ എന്തുകൊണ്ടാണ് പരീക്ഷ എഴുതാഞ്ഞത് വൈ ഹാവു റിറ്റേൺ ദ എക്സാം നീ എന്തുകൊണ്ടാണ് പരീക്ഷ എഴുതാഞ്ഞത് സെവൻറ്റീൻ വൈ ഹാവ് യു ആസ്റ്റ് സോ നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് അപ്പോൾ ഇതെല്ലാം വൈഡിട് ചേർത്ത് കൊണ്ട് ചോദിക്കട്ടോ ഓക്കെ വൈ ഹാവ് യു ആസ്റ്റ് സോ നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് ഇനി ഇത് വൈഡിട് ചേർത്ത് കൊണ്ട് എങ്ങനെ ചോദിക്കും വൈ ഡിഡ് യു ആസ്ക് സോ അപ്പം ഡിഡിന് ശേഷം ആസ്ക വരിക വൈ ഡിഡ് യു ആസ്ക് അവിടെ വി ത്രി പാടില്ല ഡിഡ് കഴിഞ്ഞാൽ പിന്നെ വി വൺ ഹാവ് കഴിഞ്ഞാൽ പിന്നെ വിത്രി അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയാണ് നമുക്ക് ഇതിലേക്ക് മേടിക്കാം വൈ ഹാവ് യു ആസ്ഡ് സോ നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് എയ്റ്റീൻ വൈ ഹാവ് ഇൻ യു സെറ്റ് അപ്പ് എ ബിസിനസ് യെറ്റ് നീ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു ബിസിനസ് തുടങ്ങാത്തത് വൈ ഹാവ് ഇൻ യു സെറ്റ് അപ്പ് സെറ്റ് അപ്പ് എന്നാൽ ഒരു ഫ്രേസർ വേപ്പാണ് ഓക്കെ അതിനർത്ഥം സ്റ്റാർട്ട് ചെയ്യുക ഒരു ബിസിനസ്സോ എന്തെങ്കിലും സംരംഭം ആരംഭിക്കുക എന്നാണ് സെറ്റപ്പ് എന്നുള്ള വാക്കിനർത്ഥം വൈ ഹാവ് ഇൻ യു സെറ്റ് അപ്പ് എ ബിസിനസ് യെറ്റ് എറ്റ് ഇവിടെ അർത്ഥം എന്നിട്ടും ഇപ്പോൾ പോലും എന്നൊക്കെ വേണം നീ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു ബിസിനസ് തുടങ്ങാത്തത് നയൻറ്റീൻ വൈ ഹാവ് ഇൻ യു സബ്സ്ക്രൈബ്ഡ് ഈസി ഇംഗ്ലീഷ് ഗെറ്റ് നീ എന്തുകൊണ്ടാണ് ഈസി ഇംഗ്ലീഷ് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തത് നീ ഇംഗ്ലീഷ് ശരിക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈസി ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ചോദിക്കുകയാണ് വൈ ഹാവ് ഇൻ യു സബ്സ്ക്രൈബ്ഡ് ഈസി ഇംഗ്ലീഷ് ഗെറ്റ് നീ എന്തുകൊണ്ടാണ് ഈസി ഇംഗ്ലീഷ് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വൈ ഹാവ് ഇൻ യു സ്റ്റാർട്ടഡ് ലേർണിംഗ് ഇംഗ്ലീഷ് യെറ്റ് നീ ഇപ്പോഴും ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയിട്ടില്ല നീ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്തത് വൈ ഹാവ് ഇൻ യു സ്റ്റാർട്ടഡ് ലേർണിംഗ് ഇംഗ്ലീഷ് എറ്റ് ഓക്കെ ഇതാണ് ഇരുപത് എക്സാമ്പിൾസ് അപ്പോൾ ഒന്നുകൂടെ പറയാം ഇവിടെ ഹാവ് വൈ ഹാവ് വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഐ യു ദേ വി അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് വൈ ഹാവ് ചേർത്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ക്രിയ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വി ത്രീ ഫോം മാത്രമേ ചേർക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കട്ടെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഈസി ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈസി ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ താങ്ക് ഫോർ വാച്ചിങ്